ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അജ്ജസ് കിച്ചൺ. ഞാനിന്നിവിടെ ഇച്ചൗച്ചോ വെജിറ്റബിൾ വെച്ചിട്ട് നല്ലൊരു മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മസാലയാണ്. അപ്പം നമുക്ക് ഈ വെജിറ്റബിളിൻ്റെ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഇത് നമ്മുടെ ശരീരത്തിനൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിൾ കായും കൂടെയാണ്. നമുക്കിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതൊന്ന് കഴുകിയിട്ട് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തൊരു വിത്തുണ്ട്, ആ വിത്ത് കളഞ്ഞിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. ഇത് നമ്മുടെ വെജിറ്റബിൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്, നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ചൂടായപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയാണ് ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ ഈ എണ്ണ ചൂടായാൽ ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 3 വറ്റൽമുളകും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ. നമ്മുടെ സവാള നല്ലോണം വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചൗച്ചോ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതിൻ്റെ കൂടെ ഞാനൊരു ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 മഞ്ഞ ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ക്യാപ്സിക്കം അല്ലാതെ ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ മസാലയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാപ്സിക്കമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് വേവാനുള്ള ഉപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറഞ്ഞ തീയിൽ നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് തുറന്നിട്ട് നമുക്കിതിൻ്റെ വേവ് നോക്കണം. ഇത് നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് അടിയിൽ പിടിക്കില്ല. പക്ഷേ ഇത് മൺചട്ടിയിൽ അലുമിനിയം പാത്രത്തിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ, പെട്ടെന്ന് അടിയിൽ പിടിക്കും. ഇത് തിക്കായിട്ടുള്ളൊരു മസാലയാണ്, അതുകൊണ്ടാണ് ഇത് വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ വേവിച്ചെടുക്കുന്നത്. നമ്മുടെ ഈ ചൗച്ചോക്കെ പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്, അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി മല്ലിപ്പൊടിയാണ് ഇടുക. മല്ലിപ്പൊടി കുറച്ച് കൂടുതലിടണം. ഞാനൊരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെജിറ്റബിൾ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ വെജിറ്റബിൾ മസാല ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ച പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പൊടി നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുറഞ്ഞ തീയിൽ ഇതൊന്ന് അടിച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം.
ഒന്നോ രണ്ടോ മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ വേവ് നോക്കണം. ഒരു മുക്കാൽ ഭാഗം വെന്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു തക്കാളിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഈ കുറഞ്ഞ തീയിൽ തന്നെ നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കുക. നമ്മുടെ ചവച്ചോ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ വെന്തിക്കണം. ഇതിപ്പോൾ കട്ട് ആവുന്നുണ്ട്, അപ്പോൾ നല്ലോണം വെന്തിക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം. മല്ലിയില ഇട്ടിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരു മിനിറ്റ് സമയം ഇതൊന്ന് അടച്ച് വെക്കണം. അപ്പം നമ്മുടെ ചൗചോ മസാല ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എൻ്റെ അജസ് കിച്ചൺ എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നല്ല തിക്കായിട്ടുള്ളൊരു മസാലയാണ്. നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മസാലയാണിത്. അപ്പോൾ നമുക്ക് നല്ലൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.